മുക്കം ആശുപത്രി ജംഗ്ഷനിൽ പ്രവർത്തനം നടത്തുന്ന ജാസ് ഹെൽത്ത് കെയറിന്റെ ലബോറട്ടറി വിഭാഗത്തിന് NABH അംഗീകാരം. ആരോഗ്യ സേവന സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഇന്ത്യ ഗവൺമെന്റ് രൂപം നൽകിയ NABH അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് ദീർഘകാലത്തെ നിരന്തര ഗുണനിലവാര പരിശോധനയ്ക്ക് ശേഷമാണെന്ന് മാനേജ്മെന്റ് മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 36 വർഷമായി മുക്കം ആശുപത്രി ജംഗ്ഷനിൽ പ്രവർത്തനം നടത്തുന്ന ജാസ് ഹെൽത്ത് കെയറിന്റെ ലബോറട്ടറി വിഭാഗത്തിന് NABH അംഗീകാരം. ആരോഗ്യ സേവന സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഇന്ത്യ ഗവൺമെന്റ് രൂപം നൽകിയ NABH അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് ദീർഘകാലത്തെ നിരന്തര ഗുണനിലവാര പരിശോധനയും ബോർഡിന്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായ കർശന നിരീക്ഷണങ്ങൾക്കും ശേഷമാണെന്ന് മാനേജ്മെന്റ് മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്തറിയാം, നമ്മൾ ഏകദേശം 36 വർഷം മുമ്പാണ് ജാസ് മെഡിക്കൽ ലാബ് എന്ന പേരിലുള്ള ഇന്നത്തെ ജാസ് ഹെൽത്ത് കെയർ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് അതിന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു അക്രഡിറ്റേഷൻ, അതായത് ആരോഗ്യ സേവന സ്ഥാപനങ്ങളുടെ ഗുണമേന്മ വിലയിരുത്തുന്ന അക്രഡിറ്റേഷൻ ഇന്ത്യ ഗവൺമെൻറ് നൽകിയിരിക്കുകയാണ്, NABH അക്രഡിറ്റേഷൻ. NABH എന്ന് പറയുമ്പോൾ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ആ NABH ഇന്ത്യയിൽ NABH ഏഷ്യൻ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ അതിൽ അംഗമാണ്. അതുപോലെ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയറിൽ അതിൻ്റെ അംഗീകാരം കൂടിയുണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഇന്ത്യയിൽ കിട്ടുന്ന ഒരു NABH അക്രഡിറ്റേഷന് ഒരു ലോക നിലവാരത്തിലുള്ള അക്രഡിറ്റേഷൻ ആയിട്ടാണ് കരുതപ്പെടുന്നത്. ലബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ജീവനക്കാരുടെ യോഗ്യത, ഉപകരണങ്ങളുടെ കാര്യക്ഷമതയും മെയിൻ്റനൻസും, ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ, എക്സ്റ്റേണൽ ക്വാളിറ്റി അഷുറൻസ്, കൃത്യതയുള്ള ലാബ് റിപ്പോർട്ടിങ്ങിനായി NABH നിർദ്ദേശിക്കുന്ന വിവിധ ഘടകങ്ങൾ എന്നിവ അക്രഡിറ്റേഷന് പരിഗണിക്കുന്നുണ്ടെന്നും ലബോറട്ടറിയോടനുബന്ധിച്ചുള്ള എക്സ്റേ യൂണിറ്റിൽ മലയോര മേഖലയിൽ ആദ്യമായി ഡയറക്ടർ റേഡിയോഗ്രാഫി സംവിധാനം നിലവിലുണ്ടെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. ജാസ് ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ കെ അബ്ദുറഹ്മാൻ, ക്വാളിറ്റി മാനേജർ ശ്യാംപ്രകാശ്, ലാബ് ഇൻചാർജ് സുഹൈലുബിൻ അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.